കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ ഒക്ടോബർ മാസം 2ാം തീയതി മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന മാലിന്യവും മുക്ത നവകേരളം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഈ മാലിന്യം. കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണം. ആ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി പട്ടണപ്രദേശങ്ങളിൽ, റോഡുകളിൽ, പൊതുവഴികളിൽ ഒക്കെ മാലിന്യങ്ങളാണ്. വഴിയെ പോകുന്നവർ മാലിന്യങ്ങൾ പൊതുവഴിയിൽ ഉപേക്ഷിക്കും, അതുപോലെ തന്നെ പട്ടണങ്ങളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിക്ഷേപിക്കും. അത് കാക്കയും കുറുക്കരും പട്ടിയും എല്ലാം കടിച്ചു വലിച്ച് മിക്ക പട്ടണങ്ങളിലും മാലിന്യങ്ങളായിരുന്നു. ഈ ഗവൺമെൻറ് അധികാരമേറ്റെടുത്തതിന് ശേഷം മാലിന്യ വിമുക്തമായ കേരളം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കുറേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടും പൂർത്തിയാകുന്നില്ല. ഇനി നമുക്ക് ഈ കേരളം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു മാലിന്യ മുക്ത നവകേരളമാകണം. അത് ലോകത്തിനൊരു മാതൃകയാകണം. കേരളം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് പോകണം. സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി കേരളത്തെ നമുക്ക് മാറ്റി തീർക്കണം. അത് കഴിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ പ്രവർത്തനം പൂർത്തീകരിക്കുക, മാലിന്യ മുക്ത നവകേരളം സൃഷ്ടിക്കുക. രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറേ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഒട്ടനവധി മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതിന് കഴിയത്തക്ക നിലയിലൊരു പരിപാടിക്കാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു ജനകീയ ക്യാമ്പയിൻ ആദ്യമായിട്ട് സംഘടിപ്പിക്കണം. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനമാണ്. ആ ഗാന്ധിജയന്തി ദിനത്തിൽ ഈ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ്. അത് 6 മാസം നീണ്ടു നിൽക്കും. ഒക്ടോബർ 2 മുതൽ 25 മാർച്ച് 30 വരെ. മാർച്ച് 30 ഒരു പ്രത്യേകത, മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമാണ്. അന്താരാഷ്ട്ര രംഗത്ത് സീറോ വേസ്റ്റ് എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അത് ലോകത്താകെ ഈ മാലിന്യ വിമുക്ത നാട്, അതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2025 മാർച്ച് 30 വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഹരിത കേരള മിഷൻ ഒരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാർഗരേഖയുടെ ഭാഗമായിട്ട് അവർ ഒരു ഹരിത കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. അത് അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പുനചക്രമണത്തിന് നൽകാനുള്ളതും അതോടൊപ്പം തന്നെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി, ഹരിത സഹായ സ്ഥാപനങ്ങൾ ജൈവ മാലിന്യ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന നിലയിലുള്ള ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ മാലിന്യത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ, അത് വീടുകളിലാകട്ടെ സ്ഥാപനങ്ങളിലാകട്ടെ, അവ സംസ്കരിക്കാൻ അതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകണം. ഇതിന് പുറമെയാകട്ടെ ഈ കമ്മ്യൂണിറ്റി തലങ്ങളിൽ ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ ഉണ്ടാക്കണം. അങ്ങനെ സംസ്കരിക്കുക, മാലിന്യങ്ങൾ സംസ്കരിക്കുക, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിൻ്റെ ഒരു പൊതുബോധം, ഈ മാലിന്യങ്ങൾ അവിടെ അവിടെ തന്നെ സംസ്കരിക്കണം, ഇത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകും, എനിക്കും എൻ്റെ കുടുംബത്തിന് നാശമാകും എന്ന് മനസ്സിലാക്കി ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലീൻ കേരള കമ്പനിയുടെ സേവനം ഈ രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും. ഈ ഹരിത
കേരള മിഷന്റെ നേതൃത്വത്തിൽ കിലയുടെ സഹായത്തോടുകൂടി ഏതാണ്ട് 10,00,000 പേരിൽ ഈ ഹരിത നിയമ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ്സുകൾ അത് കുറേ കൂടി സജീവമാക്കാൻ കഴിയണം. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന പുഴകളും നദികളും തോടുകളുമൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കണം. ഇതിന് പഞ്ചായത്ത് അതിൻ്റെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തി ഈ ഹരിത കേരള നിർമ്മിതിക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അത് ഉന്നതതല ഒരു നിർവഹണ സമിതിയാണത്. അതിൻ്റെ ഉപാധ്യക്ഷൻ പ്രതിപക്ഷ നേതാവാണ്. എല്ലാ വകുപ്പ് മന്ത്രിമാരും അതിൻ്റെ മറ്റ് ഭാരവാഹികളായി പ്രവർത്തിക്കുന്നുണ്ട്. കൺവീനർ ചീഫ് സെക്രട്ടറിയാണ്. പിന്നെ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ജോയിൻറ്റ് കൺവീനർമാരായിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും ചീഫ് വിപ്പും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ പൊതു സംവിധാനം. അതിൽ വൈസ് ചാൻസലറുണ്ട്, ആസൂത്രണ ബോർഡ് അംഗങ്ങളുണ്ട്, പിന്നെ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുണ്ട്, സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനുണ്ട്, യുവജനക്ഷേമ ബോർഡിൻ്റെ ചെയർമാനുണ്ട്, അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ കില ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, കുടുംബശ്രീ മിഷൻ്റെ ഡയറക്ടർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെയും പ്രധാനികൾ ഉൾക്കൊള്ളുന്നതും അതുപോലെ തന്നെ ആ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാകും. കേരളത്തിലെ എല്ലാ യുവജന സംഘടനാ പ്രതിനിധികളും അതിലുണ്ടാകും. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഉണ്ടാകും. വനിതാ സംഘടനയുടെ പ്രതിനിധികളും ആ കമ്മിറ്റിയിലുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അസോസിയേഷനുണ്ട്, അതിൻ്റെ ഭാരവാഹികളും ഇതിലുണ്ടാകും. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനതല സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ജില്ലാതല, കോർപ്പറേഷൻ, മുനിസിപ്പാൽ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം അവരവരുടെ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലം വരെ ഈ കമ്മിറ്റികൾ പ്രവർത്തിപ്പിക്കുക. ഒരു വാർഡ് മെമ്പർ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി, ആ വാർഡ് ഓരോ വാർഡും സംശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വാർഡ് അടിസ്ഥാനത്തിൽ ഉണ്ടാകണം. ഒരു വലിയ ദുരന്ത സംഭവമാണല്ലോ തിരുവനന്തപുരത്തുണ്ടായത്. ആ റെയിൽവേ അതിൻ്റെ അഴുക്ക് ചാലിൽ വീണ് അഴുക്ക് നീക്കാൻ പോയ ഒരു ത്യാഗിയായിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടു. തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. മാലിന്യം ഇല്ലായ്മ ചെയ്യാൻ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ അത് മാലിന്യ കൂമ്പാരമായിരുന്നു അവിടെ. എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി കിടക്കുന്ന മാലിന്യ കൂമ്പാരം, അതിൽ ജീവൻ ഹോമിക്കപ്പെട്ടു. അത് ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ, നീക്കം ചെയ്യാൻ എത്ര സാഹസികമായിട്ടാണ് നമ്മുടെ പോലീസും ഫയർ സർവീസും അതുപോലെ തന്നെ സന്നദ്ധ സേനാംഗങ്ങളും പ്രവർത്തിച്ചത്, നമ്മുടെ മിലിറ്ററി സേനാംഗങ്ങൾ പ്രവർത്തിച്ചത്, അവരെല്ലാം കാണിച്ചിട്ടുള്ള ആ മനോഭാവം ഈ നാട് മുഴുവൻ അറിയണം. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ആ നല്ല മനസ്സും നല്ല ചിന്തയും പ്രവൃത്തിയും നമ്മുടെ കേരളം മുഴുവൻ അറിയട്ടെ, ജനങ്ങളറിയട്ടെ. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ പൊതുജന സേവനത്തിൻ്റെ മനോഭാവം ഉയർന്നു വരും. അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ വർദ്ധിക്കുന്നു, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. ഇതെല്ലാം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ. അത് മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാൻ, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകത്തക്ക നിലയിലല്ല, അല്ലാതെ സംസ്കരിച്ച് നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ ഈ കേരളം സംശുദ്ധമാണ്. ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലുമൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റോഡുകളിൽ ഒരു കടലാസ് തുണ്ട് പോലും കാണില്ല, ഒരു വേസ്റ്റ് പോലും റോഡിൽ കാണില്ല, ഏത് ഷോപ്പുകളിൽ ചെന്നാലും കാണില്ല.
ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നാൽ കാണും, റെയിൽവേ സ്റ്റേഷനിൽ കാണില്ല. ക്ലീനാണ്. നമ്മുടെ കേരളം ഒരു ക്ലീൻ സ്റ്റേറ്റ് ആകണം, മാലിന്യ വിമുക്തമായ ഒരു കേരളമാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, രോഗപ്രതിരോധം, എല്ലാവരുടെയും രോഗപ്രതിരോധം ശക്തിപ്പെടുത്താൻ കഴിയും. നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും, പകർച്ചവ്യാധികളും മറ്റും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കേരളം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ലോകത്തിൻ്റെ തന്നെ മാതൃകയായി തീർന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഒരു മാതൃകയാണ്. അത് ഏവർക്കും ഒരു അനുകരിക്കേണ്ട ഒരു മാതൃകയായി ഇന്ന് എല്ലാവരും നിരീക്ഷിക്കുകയാണ്. ആ മാതൃക അതിൻ്റെ മറ്റൊരു ഭാഗമാണ് മാലിന്യ വിമുക്ത കേരളം. ഈ രണ്ട് ദൗത്യങ്ങളും നിർവഹിക്കാൻ മുന്നോട്ട് വന്ന കേരള ഗവൺമെൻറ്റിനെ, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ ഇടതുപക്ഷ മുന്നണി സന്തോഷപൂർവ്വം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും, സേവന സന്നദ്ധരായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സന്തോഷത്തോടുകൂടി അവരെ അഭിനന്ദിക്കുന്നു. കൂടുതൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ വഴി എല്ലാവർക്കും തുടരാൻ സാധിക്കട്ടെ എന്ന് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നു.